ശബരിമലയിൽ പ്രസാദമായി വിതരണം ചെയ്യുന്ന അപ്പത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നട തുറന്ന് അന്ന് മുതൽ പരാതി കേൾക്കുന്നതാണ്. ഇതേ തുടർന്ന് ദേവസ്വം ബോർഡ് പരിശോധന നടത്തുകയും പൂപ്പൽ പിടിച്ച 34 പെട്ടി അപ്പം വിതരണ കൗണ്ടറിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഇത് ലാബ് പരിശോധനയ്ക്ക് അയച്ചുവെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നുമായിരുന്നു വിശദീകരണം. എന്നാൽ ഇന്നലെ വൈകിട്ട് ആലുവ സ്വദേശികളായ ചിലർ വാങ്ങിയ അപ്പം പാക്കറ്റുകളിൽ വീണ്ടും പൂപ്പൽ കണ്ടു. നല്ല അപ്പവും പൂപ്പൽ പിടിച്ചവയും ഇടകലർത്തിയ നിലയിലായിരുന്നു. സംഭവം വാർത്തയായതിനെ തുടർന്ന് അവരെ അപ്പം പ്ലാന്റിലേക്ക് വിളിപ്പിക്കുകയും പുതിയ അപ്പം പാക്കറ്റുകൾ നൽകുകയും ചെയ്തു. ഇതിനുശേഷം മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്തെ അപ്പം കൗണ്ടറിൽ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരാൾക്ക് 2 പാക്കറ്റ് മാത്രമേ നൽകുകയുള്ളൂ എന്ന് കൗണ്ടറിലുള്ളവർ വ്യക്തമാക്കി. ഇതാണ് ബഹളത്തിന് കാരണമായത്. ബഹളം കലശലായപ്പോൾ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. 25 രൂപയ്ക്കിട്ടുണ്ട് ഈ സാധനത്തിന്. 25 കഴിഞ്ഞോണ്ട് 20 ഉണ്ട്. 5 രൂപ കൂട്ടിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിൽ ഈ സമയം ഒക്കെ നിൽക്കണം ഇതിന് വേണ്ടിട്ട് നിൽക്കണം. 54 അപ്പം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് 2 തരുള്ളൂ പറഞ്ഞു. ഞങ്ങൾ 20 പേരുണ്ട്, 15 പേരുണ്ട് കറക്റ്റ്. അപ്പോൾ എല്ലാവർക്കും കൂടി വന്ന് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളും എല്ലാവരും ഉണ്ട്. അതിൽ ഞങ്ങൾ ചോദിച്ചു 2 തരാ പറഞ്ഞു. അതിൽ 2 ചോദിച്ചാൽ ഞങ്ങൾ 2 അപ്പം തന്നുള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 ക്യൂ നിന്നു ഒരു മണിക്കൂറോളം. 1 മണിക്കൂറിലേറെ വരി നിന്നിട്ടും 2 പാക്കറ്റ് അപ്പമാണ് ലഭിക്കുന്നതെന്ന് ഭക്തർ പരാതിപ്പെട്ടു. ലഭിക്കുന്ന അപ്പത്തിന് ഗുണനിലവാരവുമില്ല. പരാതികൾ വ്യാപകമായതിനെ തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും പരിശോധന നടന്നു. ഇതിലാണ് കരുതൽ ശേഖരത്തിലുള്ള 2 ലക്ഷത്തോളം പാക്കറ്റ് അപ്പത്തിന് ഗുണനിലവാരമില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ഇത് കത്തിച്ചു കളയാൻ തീരുമാനിക്കുകയായിരുന്നു. ട്രാക്ടറിൽ പല ലോഡായി കേടായ അപ്പം പാണ്ടിത്താവളത്തിലെ ഇൻസിനറേറ്ററിൽ എത്തിച്ചു. നിർമ്മാണത്തിലെ അപാകതയാണ് അപ്പം വേഗത്തിൽ കേടുവരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ശബരിമലയിൽ നിന്ന് ക്യാമറാമാൻ സന്ദീപ് എസ് രാജനൊപ്പം VS ശ്യാംലാൽ, ഇന്ത്യ വിഷൻ.